എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ട്രിം കാസിലിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാസിലിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് പോകാം. വാ. ഇപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇതെല്ലാം പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ്. അങ്ങനെ ഞങ്ങൾ ട്രിം എന്ന പ്ലേസിലെത്തി ആ കാണുന്ന കാസിലിലേക്കാണ് പോകുന്നത്. ഇതാണ് കാസിലിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ കാസിലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ കാസിൽ. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. കുറേ ആളുകളൊക്കെ കാസിൽ കാണാൻ വന്നിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്ന് കാസിലിൻ്റെ എൻട്രി ഗേറ്റിലെത്തി. അവിടെ കാസിലിനെ പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ്, അതുപോലെ എൻട്രി ഫീ ഇതെല്ലാം ഒരു ബ്ലൂ ബോർഡിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അഡൽട്ടിന് 4 യൂറോസ് ആണ് പെർ പേഴ്സൺ. അതുപോലെ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 13 യൂറോസ് ആണ് കാസിലിലേക്കുള്ള എൻട്രി ഫീ. ഇപ്പം കാസിലിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. കോവിഡൊക്കെ ആയ കാരണം ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനാന്ന് തോന്നുന്നു. ഇത് ചെന്നപ്പോൾ തന്നെ രണ്ടുപേരോട് നിൽപ്പുണ്ടായിരുന്നു കുറച്ച് ഗൈഡ് ലൈൻസൊക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കയറി പോകേണ്ട വഴിയെ ഇറങ്ങി വരേണ്ട വഴിയൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ട്രിം കാസിൽ. ഈ കാസിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ട്രിം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാസിൽ ഓഫ് ട്രിം അല്ലെങ്കിൽ ട്രിം കാസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാസിലിനകത്ത് നമുക്ക് കയറി കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം അവർ എൻട്രി ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ കാസിലിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് 1172 കൺസ്ട്രക്റ്റ് ചെയ്ത കാസിലാണ്. ഹക് ഡി ലിസി വാൾട്ടർ എന്ന് പറയുന്ന രണ്ട് പേരാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത്. ഏകദേശം 30 വർഷമെടുത്താണ് ഈ കാസിലും അതുപോലെ അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസും എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്തത്. ഇവിടെ ഈ കാസിൽ പണ്ട് എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല ഇത്. അതിൻ്റെ ഒരു റെമനൻസ് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂസ് ഇവിടെ നിന്ന് കാസിലിൻ്റെ സ്ട്രക്ചറൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ആ കാണുന്നതില്ലേ, അതാണ് ഗ്രേറ്റ് ഹാൾ. അവിടെയാണ് ഒഫീഷ്യൽ മീറ്റിംഗ്സ് എല്ലാം നടന്നിരുന്നത്. ഇവിടെ ഗ്രൗണ്ടിനടിയിലേക്ക് ഒരു ടണല് കാണാം. ഇത് ചെന്ന് എത്തുന്നത് എവിടെയാണെന്ന് അറിയില്ല, കാരണം അത് അതിൻ്റെ എല്ലാം എൻട്രി എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾ കാസിലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
കുട്ടികളെക്കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് ഓടി നടന്ന് കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ക്യാസലിന് ചുറ്റും പണ്ട് ഇതുപോലെ വലിയ വോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്യാസിലൊക്കെ ചുറ്റും നടന്ന് കണ്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാസിൽ മാത്രമല്ല ക്യാസലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ കാണുന്നത് ബോയിൻ റിവറാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫ്ലഡൊക്കെ വന്നിട്ട് ക്യാസലിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ കുന്നൊക്കെ കയറി വന്നത് ഇത് കാണാനാണ്. ഇതിൻ്റെ പേരാണ് യെല്ലോ സ്റ്റീപ്പ്. ഇത് പണ്ട് ചർച്ചിൻ്റെ സ്ഥലമായിരുന്നു. ഇവിടെ വെർജിൻ മേരിയുടെ ഒരു സ്റ്റാച്യുവൊക്കെ ഉണ്ടായിരുന്നു. അത് റീഫോർമേഷൻ്റെ സമയത്ത് നഷ്ടമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നടന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാർ പാർക്കിൻ്റെ അടുത്തെത്തി. അപ്പം ക്യാസിൽ
ലേക്കുള്ള എൻട്രി 5 മണിയാകുമ്പോഴത്തേക്കിനും അടയ്ക്കും. നമുക്ക് പിന്നെ 5 മണി കഴിഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ കണക്റ്റഡ്.